ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗെയിമിംഗ് ഭ്രാന്തൻ. നിങ്ങൾക്കെല്ലാവർക്കും ആൽഫേനെ അറിയാമായിരിക്കും, ആൽഫ ഫ്രീ ഫയർ. ആൽഫ ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളാരും അങ്കുഷ് ആരാണ് എന്ന് അറിയില്ല എന്ന് പറയില്ല. ഒരു കാലത്ത് അങ്കുഷ് എന്ന പേര് കേട്ട രോമാഞ്ചമായിരുന്നു. വേൾഡ് ഫ്രീ ഫയറിൽ കുറേ ലെജൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്കുഷ് എന്ന ഈ പ്ലെയറിന് ഒരു സ്പെഷ്യൽ സ്ഥാനം തന്നെ എല്ലാ പ്രേക്ഷകരുടെ മൈൻഡിലും ഉണ്ടായിരുന്നു. കാരണം ഇയാൾ കുറച്ച് വ്യത്യസ്തനായിരുന്നു, കുറച്ചല്ല, മറ്റ് മോണ്ടേജ് യൂട്യൂബേഴ്സിൽ നിന്ന് വളരെയധികം വ്യത്യസ്തനായിരുന്നു. കഴിഞ്ഞു പോയ ഫ്രീ ഫയർ യുഗത്തിൽ പകരം വെക്കാനാവാത്ത ഒരു നായകൻ തന്നെയായിരുന്നു അങ്കുഷ് ഫ്രീ ഫയർ. പക്ഷേ അങ്കുഷ് എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയായിരുന്നില്ല, അതൊരു ബ്രാൻഡായിരുന്നു. രണ്ട് ഫ്രീ ഫയർ ലെജൻഡ്സ് ഒന്നിച്ച് ചേർന്ന് പടുത്തുയർത്തിയ ഒരു ബ്രാൻഡ്. എന്നീ രണ്ട് ലെജൻസ് അടിയുണ്ടായി വഴക്കായി പിരിഞ്ഞു അന്ന് മുതൽ അങ്കുഷ് എന്ന് പറഞ്ഞ ആ ബ്രാൻഡിൻ്റെ കൂടെ ഒരു അവസാനമായിരുന്നു. ഈ ഒരു അടിക്ക് ശേഷം രണ്ടുപേരും പിരിഞ്ഞു, ഒരു ചാനല് ആൽഫ ഫ്രീ ഫയർ എന്ന പേരിലേക്ക് മാറ്റി. അങ്കുഷാണെങ്കിൽ അങ്കുഷ് ഫ്രീ ഫയർ എന്ന് പറഞ്ഞ വേറൊരു ചാനലും തുടങ്ങി. രണ്ടുമെല്ലാം കാര്യങ്ങളൊക്കെ അടിച്ചെങ്കിലും ആൽഫയുടെ ചാനലായാലും അങ്കുഷിൻ്റെ ചാനലായാലും പണ്ട് നമ്മളൊക്കെ ദൈവത്തെ പോലെ, അല്ലെങ്കിൽ അങ്കുഷ് എന്ന പേര് കേട്ട രോമാഞ്ചം കൊള്ളിക്കുന്ന ആ ഒരു പവറിലേക്കൊന്നും രണ്ടുപേർക്കും ഉയരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അങ്കുഷ് ഫ്രീ ഫയർ എന്ന 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പോലും ഇപ്പോൾ വ്യൂസ് സപ്പോർട്ടുകളെല്ലാം വളരെയധികം ഡൗൺ ആണ്. അതേ ടൈമിൽ ആൽഫയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ഉണ്ടായിട്ട് പോലും തീരെ വ്യൂസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൂടാതെ ഇപ്പോൾ ആൽഫ ഗെയിം പ്ലേ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നുമില്ല. അപ്പോൾ കുറേ പേരുടെ സംശയമാണ് ആൽഫ ഗെയിം നിർത്തിയോ, വീഡിയോസൊന്നും കാരണം ഇടുന്നില്ല, യൂട്യൂബ് നിർത്തിയോ എന്നുള്ളതൊക്കെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കിൽ ക്ലാഷ് ആണ്. സ്കിൽ ക്ലാഷ് യൂസ് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ക്രോം കയറി www.skillclash.com എന്ന് സെർച്ച് ചെയ്താൽ തന്നെ മതി. പിന്നെ നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാൻ മറക്കരുത്. ഓൺ ആക്കിയിട്ടാൽ മാത്രമേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂർണമെൻറ്റ്സ് ഓഫേഴ്സ് കാര്യങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഗെയിംസ് കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്യാരംസ്, ലുഡോ, റമ്മി, ഫ്രൂട്ട് ക്ലാഷ് പോലത്തുള്ള സിമ്പിളായിട്ടുള്ള ഗെയിംസ് ഫ്രീ ആയിട്ട് തന്നെ കളിച്ചും കൊണ്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ വിൻ ചെയ്യുന്ന ക്യാഷ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിഡ്രോ ചെയ്യാം UPI വഴി, ആമസോൺ പേ വഴി. അതും എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മൊബൈൽ റീചാർജ് ചെയ്തും നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യുന്ന ക്യാഷ് വിഡ്രോ ചെയ്യാം. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം, സാറിന് നിങ്ങൾ ഗെയിം വിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ലൂസ് ചെയ്താൽ പോലും നിങ്ങൾക്കിവിടെ ക്യാഷ് കിട്ടും, ചാൻസ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഉള്ളവരെ കണക്കനുസരിച്ച് ഇപ്പോൾ ഏകദേശം സ്കിൽ ക്ലാഷിന് മാത്രമുള്ളത് 1.5 crore ആക്റ്റീവ് യൂസേഴ്സാണ്. പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യുക? നിങ്ങൾ ഫ്രണ്ട്സിന് ഇപ്പോൾ ഒന്ന് റെഫർ ചെയ്യുക, ടൂർണമെൻറ്റ് കളിക്കുക, ക്യാഷ് ഏൺ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എക്സൈറ്റിംഗ് ആയ സ്പെഷ്യൽ ടൂർണമെൻറ്റ്സ് നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായി ഐഫോൺ, ലാപ്ടോപ്സ്, ഇയർഫോൺ, ക്യാമറ, അങ്ങനത്തെ കുറേ ഗിഫ്റ്റ്സിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്തത്? താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, താല്പര്യമുള്ളത് തീർച്ചയായും ട്രൈ ചെയ്യുന്നു. അപ്പോൾ മൊത്തം പറയുകയാണെങ്കിൽ ഇവർ പിരിഞ്ഞതിന് ശേഷം മൊത്തം 2 ചാനലായിട്ടാണ് മാറിയത്. ഒന്ന് അങ്കുഷ് FF എന്ന് പറഞ്ഞ ഒരു ചാനലും, ഒന്ന് അങ്കുഷ് ഫ്രീ ഫയർ എന്ന് പറയുന്ന ഓൾഡ് ചാനൽ ചേഞ്ച് ചെയ്തിട്ട് ആൽഫ ഫ്രീ ഫയർ എന്ന പേരിലേക്ക് മാറ്റിയ ചാനലുമാണ്. അപ്പോൾ 2 ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കുകയാണെങ്കിൽ അങ്കുഷ് FF എന്ന് പറഞ്ഞ ചാനൽ 1.84 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. അതേ ടൈമിൽ ഓൾഡ് അങ്കുഷ് ഫ്രീ ഫയർ എന്ന ചാനലിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് ആൽഫ ഫ്രീ ഫയർ എന്നാക്കിയ ആ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് 5.15 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. പക്ഷേ രണ്ടുപേരുടെയും ചാനൽ ഇപ്പോൾ വളരെയധികം ഡൗൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അങ്കുഷ് ഫ്രീ ഫയർ എന്ന പേര് എല്ലാവരും കുറച്ച് ദിവസം മറന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ആൽഫ ഫ്രീ ഫയർ എന്ന ചാനൽ, അതായത് ആൽഫയുടെ ചാനലിൽ ഗെയിം പ്ലേസ് കാര്യമെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആവാറായി. അപ്പോൾ നമ്മുടെ ചാനലിൽ അവസാനമായിട്ട് വീഡിയോ എന്ന് പറഞ്ഞത് B2K വീഡിയോ ആയിരുന്നു. B2K എന്തുകൊണ്ട് കളി നിർത്തി, B2K കളി നിർത്താനുണ്ടായ കാരണം എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ചാനലിൽ അവസാനമായിട്ടത്. അപ്പോൾ ആ വീഡിയോനിടയിൽ കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു, ആൽഫയ്ക്ക് എന്ത് പറ്റി, ആൽഫ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ, ആൽഫയും ഗെയിം നിർത്തി പോയോ എന്നുള്ളതൊക്കെ. ആ പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ B2K വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുമൊക്കെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ്, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ആൽഫയുടെ കാര്യം. ആൽഫ ഒരു ഗെയിം പ്ലേ മോണ്ടേജ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 1 മാസമാവാറായി. അതിന് ശേഷം വീഡിയോസ് കാരണം അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ പേരുടെ ഡൗട്ട്, ആൽഫ ഗെയിം നിർത്തിപ്പോയി, എന്തുകൊണ്ട് ഇപ്പോൾ വീഡിയോസ് എല്ലാം ഇടുന്നില്ല, യൂട്യൂബ് നിർത്തിപ്പോയതാണോ എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 ദിവസം മുന്നേ ആൽഫ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഗെയിം പ്ലേ ഒന്നും ആയിരുന്നില്ല. ഞാനപ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് എന്താണ്, ഒരു ഡെഡിക്കേറ്റഡ് പ്രൊമോഷൻ വീഡിയോ ആണ്, ക്യാഷിന് വലിയ അത്യാവശ്യം വന്നപ്പോൾ ആൽഫ എന്താണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്ത് ഇട്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോനെ കുറച്ച് കോൺസ്പിറസി വീഡിയോസ് എല്ലാം ഞാൻ കണ്ടത്. ഞാനപ്പോൾ കണ്ടു നോക്കിയപ്പോൾ എനിക്കത് സത്യമാണെന്ന് തോന്നിപ്പോയി. അപ്പോൾ അതിൽ പറഞ്ഞതനുസരിച്ച് ആൽഫ സ്കാമറാണ്, ആൽഫ സ്കീ ചീറ്ററാണ്, നിങ്ങളെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടതെന്നൊക്കെയാണ്. അപ്പോൾ
ലീസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോനെ കുറിച്ച് അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ആ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ആ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ ആൽഫ തന്റെ ചാനൽ തന്നെ എടുത്ത എക്സാമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ എന്റെ ചാനൽ ഈ ഒരു മാസത്തിനിടെ 10K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി, ഞാൻ ഇത്ര ക്യാഷ് ഞാൻ ഈ ചാനലിന് മാത്രം ഉണ്ടാക്കി. ഇതിനെല്ലാം കാരണം ഒരു സ്ട്രാറ്റജി ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് യൂസ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു മാസം കൊണ്ട് തന്നെ 10K+ സബ്സ്ക്രൈബേഴ്സ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം വേറൊരു പുതിയ ചാനൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നത് ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങി ജസ്റ്റ് ഒരു സാമ്പിൾ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. ഈ ചാനൽ ഞാനിപ്പോൾ 30 days ആയി തുടങ്ങിയിട്ട് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മാസം കൊണ്ട് 10K+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി. അതുകൂടാതെ ഇത്ര പൈസയും ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ ആ ചാനലിനെ കുറിച്ചും കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ വീഡിയോയുടെ മെയിൻ കണ്ടിലേക്ക് വരുന്നത്. അതിനുശേഷം ആൽഫ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ആൽഫ ഫ്രീ ഫയർ എന്ന ചാനൽ ഞാൻ ഇത്ര വർഷം കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിച്ചു. ഇതിനെല്ലാം കാരണം ഈ സ്ട്രാറ്റജി തന്നെയാണ്. ഞാനടക്കം എന്നെ പോലുള്ള വലിയ വലിയ യൂട്യൂബേഴ്സായ T-Series പോലുള്ള വലിയ വലിയ യൂട്യൂബ് ചാനൽസ് വരെ ഈ ട്രിക്കുകാരെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓരോ മാസം 10K+ സബ്സ്ക്രൈബേഴ്സും അതേപോലെ അൺലിമിറ്റഡ് ക്യാഷും നിങ്ങൾക്ക് ഇത് ഏൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ യൂട്യൂബിൽ അങ്ങനെ ഗ്രോ ചെയ്യാൻ വേണ്ടി ആ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് കയറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യാനായിട്ട് ജോയിൻ ഫീസായ 30,000 എന്തോ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരുന്നതാണ്. എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് പഠിക്കാം. 1-2 ദിവസം കൊണ്ട് തന്നെ സിമ്പിളായിട്ട് പഠിച്ചിരിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഓരോ മാസം 10K+ സബ്സ്ക്രൈബേഴ്സ് വെച്ച് ഇൻക്രീസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ അതിലൊരു കാര്യം പറയുന്നുണ്ട്, ഇതിനൊരു ഫീസ് ഉണ്ട്, 30K ആണ് ഇതിൻ്റെ ഫീസ്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ 30 days കൊണ്ട് നിങ്ങൾക്ക് 10K+ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കുമെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ അവിടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഡൊമൈൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഡൊമൈനാണിത്. സ്പെഷ്യലായിട്ട് ഒരു പ്രൈവറ്റായിട്ട് എടുത്താണല്ലോ, അതൊരു ഒഫീഷ്യൽ ഡൊമൈൻ കാര്യങ്ങളൊന്നായിട്ട് തോന്നുന്നില്ല. കാരണം എൻ്റെ നെയിം തന്നെ TYST GAN.com എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഇപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് എല്ലാവരും പറയുന്നത് എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ ആൽഫ ഒരു സ്കാമറാണ്, ആൽഫ നിങ്ങളെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സൈറ്റ് തുടങ്ങുന്നതും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഇട്ടതും എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ എനിക്കും അതിൽ എന്ത് കാര്യമായിട്ട് തന്നെ തോന്നി. കാരണം ജസ്റ്റ് ഒരു പ്രൊമോഷൻ മാത്രമാണെങ്കിൽ സ്വന്തം ചാനലിൽ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന പറയേണ്ട ആവശ്യമില്ല. കാരണം ആൽഫയുടെ ലാസ്റ്റ് വീഡിയോ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ ഇത്ര വർഷമായി ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് വരുന്നത്, നിങ്ങൾക്കൊന്ന് ലേൺ ചെയ്യണമെങ്കിൽ ഈ സൈറ്റ് കയറി ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ 30,000 ആണ്. അത് സ്വന്തമായിട്ട് ആൽഫ തന്നെ നടത്തുന്ന ഒരു സ്കീമാണെന്നുള്ള രീതിയിലാണ് ആൽഫ പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആൽഫ നിങ്ങളെ ചതിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്കാണ്, നിങ്ങളെ നിന്ന് 30,000 സ്കാം ചെയ്ത് കൊണ്ടുപോകാനുള്ള ട്രിക്കാണെന്നാണ് ഫുൾ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൽഫേനെ പോലത്തെ ഇത്രയും വലിയ ചാനൽ ഈ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് വിശ്വസിച്ചിട്ടുണ്ടാവും ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് വന്നത്. അപ്പോൾ ഞാനിതിൽ ജോയിൻ ചെയ്താൽ ഞാൻ 30,000 ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതേപോലത്തെ ഒരു വലിയൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള യൂട്യൂബ് ചാനൽ എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പോലും ആ വീഡിയോയ്ക്ക് ഏകദേശം 100K വ്യൂസിൻ്റെ അടുത്ത് ആവാനായിട്ടുണ്ട്. ആ 100K എത്ര പേര് ഈ ക്യാഷ് കൊടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ആ 100K വ്യൂസിൽ ഒരു 10 പേര് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് 3 lakh. അതായത് ഒരു 10 പേരിനെ അവരുടെ മണ്ഡലത്തിന് കയറി ജോയിൻ ചെയ്താൽ അവർക്ക് കിട്ടുന്നത് 3 lakh rupees. അപ്പോൾ കുറച്ച് പേരെ പറ്റിച്ച് വലിയൊരു സ്കാം നടത്തുകയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്തായാലും ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് അറിയില്ല, എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്നും അറിയില്ല. പിന്നെ ആൽഫ എന്നുള്ള വ്യക്തിയുടെ കയ്യിൽ ഇത്രയും നല്ലൊരു ഗെയിം പ്ലേ കാരണങ്ങളെ ഉണ്ടായിട്ട് പോലും ഒരു മണ്ടത്തരങ്ങൾ കാണിച്ച് സ്വന്തം ചാനൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് ഇവർ രണ്ടുപേരും പിരിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഓൾഡ് അങ്കുഷ് എന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ ബ്രാൻഡിലാണ് ഇവർ പോരുന്നതെങ്കിൽ അത് വേറെ ലെവലായിരുന്നേനെ. അത് നമുക്കറിയാതെ മാറ്റി വെച്ച കള്ളമായിരുന്നെങ്കിൽ പോലും പക്ഷേ നമുക്ക് അങ്കുഷ് എന്ന് പറയുന്ന ഒരു രോമാഞ്ചം ഉണ്ടായിരുന്നു രണ്ടുപേരും ചേർന്നിട്ടുള്ള അങ്കുഷ് എന്ന ബ്രാൻഡിന്. അത് അങ്ങനെ തന്നെ പോരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നിപ്പോവുകയാണ്. പക്ഷേ കാരണം പണ്ടത്തെ ആ ഒരു ഗുമ്മൊന്നും ഇപ്പോൾ ഗെയിമിനോടും കിട്ടുന്നില്ല, ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലേ ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ആ അങ്കുഷ് ആൽഫ എന്നുള്ള രണ്ട് പേരാണെന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നു പണ്ടത്തെ പോലെ തന്നെ അത് സിംഗിൾ ബ്രാൻഡായി പോയാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യം കൂടി അതിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ വിളിച്ച് അവസാനിക്കുകയാണ്. എന്തായാലും നല്ലൊരു കിടക്കാശി വീടുമായി വരാം. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഇതേപോലെ ലുഡോ പോലുള്ള സിമ്പിളായുള്ള ഗെയിംസ് കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളിപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കളിക്കുകയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സൈനപ്പ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക.